ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ നാലാം ടി ട്വന്റിയിൽ 135 റൺസിന്റെ പടുകൂറ്റൻ ജയം നേടിയിരിക്കുകയാണ് ടീം ഇന്ത്യ. ജോഹനാസ്ബർഗിൽ നടന്ന കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ സഞ്ജു സാംസന്റെയും തിലക് വർമ്മയുടെയും സെഞ്ചുറികളുടെ മികവിൽ ഒരു വിക്കറ്റിന് 283 സ്കോർ നേടിയപ്പോൾ ദക്ഷിണാഫ്രിക്ക 148 റൺസിന് ഓൾ ഔട്ടായി. ജയത്തോടെ 4 മത്സര ടി ട്വന്റി പരമ്പര ഇന്ത്യ 3-1 സ്വന്തമാക്കി. വിജയത്തിനിടയിലും അവസരം ലഭിക്കാതെ പുറത്തിരുന്ന താരങ്ങളുമുണ്ട്. വലിയ പ്രതീക്ഷകളുമായി ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനെത്തിയ 3 ഇന്ത്യൻ താരങ്ങൾക്കാണ് ഒരു കളിയിൽ പോലും പ്ലേയിംഗ് ഇലവനിൽ അവസരം ലഭിക്കാതെ പോയത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് 3 പേർക്കും ഈ പരമ്പര അത്ര ഓർമ്മിക്കാനുള്ള ഒന്നല്ല. ആദ്യ 2 മത്സരങ്ങളിലും ഒരേ പ്ലേയിംഗ് ഇലവനുമായി ഇറങ്ങിയ ഇന്ത്യ 3-ാം ടി ട്വന്റിയിൽ പ്ലേയിംഗ് ഇലവനിൽ ഒരു മാറ്റം മാത്രമാണ് വരുത്തിയത്. ആവേശ് ഖാന് പകരം രമൺദീപ് സിംഗ് ടീമിലേക്ക് വന്നതായിരുന്നു ഇത്. 3-ാം ടി ട്വന്റിയിൽ കളിച്ച അതേ ടീമിനെ 4-ാം ടി ട്വന്റിയിലും ഇന്ത്യ നിലനിർത്തി. ഇതോടെയാണ് 3 ഇന്ത്യൻ കളിക്കാർക്ക് പരമ്പരയിലെ 4 കളികളിലും പുറത്തിരിക്കേണ്ടി വന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നിട്ടും ഒറ്റ മത്സരത്തിൽ പോലും പ്ലേയിംഗ് ഇലവനിൽ ഇടം ലഭിക്കാതിരുന്ന താരങ്ങളിൽ ഒരാൾ ജിതേഷ് ശർമ്മയാണ്. സഞ്ജു സാംസന്റെ ഫോമാണ് വിക്കറ്റ് കീപ്പർ ബാറ്ററായ ജിതേഷിന് തിരിച്ചടിയായത്. നേരത്തെ ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിലും ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു ജിതേഷ്. എന്നാൽ സഞ്ജുവിന് 3 കളികളിലും അവസരം നൽകാൻ ടീം മാനേജ്മെന്റ് തീരുമാനിച്ചതോടെ ജിതേഷ് ബെഞ്ചിൽ തന്നെ ഇരുന്നു. ഇന്ത്യക്ക് വേണ്ടി ടി ട്വന്റിയിൽ അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞ ജിതേഷ് 9 മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. RCBയുടെ ഇടംകയ്യൻ പേസ് ബോളറായ യഷ് ദയാലിനും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ എല്ലാ മത്സരങ്ങളിലും പുറത്തിരിക്കേണ്ടി വന്നു. ഇടംകയ്യൻ പേസറായ അർഷ്ദീപ് സിംഗ് 4 കളികളിലും ഇന്ത്യക്കായി ഇറങ്ങി. അവസാന 2 കളികളിലും അർഷ്ദീപ് സിംഗ് മാത്രമാണ് സ്പെഷ്യലിസ്റ്റ് പേസറായി ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നത്. സ്പിന്നർമാർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ടീം പദ്ധതികളായിരുന്നു ഇന്ത്യയുടേത്. ഇതാണ് യഷ് ദയാലിന് തിരിച്ചടിയായത്. IPL മെഗാ ലേലത്തിന് മുമ്പ് ഇക്കുറി RCB ടീമിൽ നിലനിർത്തിയ താരമാണ് യഷ് ദയാൽ. 5 കോടി രൂപയ്ക്കായിരുന്നു ഇത്. ഗുജറാത്ത് ടൈറ്റൻസ് RCB ടീമുകൾക്കായി IPLൽ കളിച്ചിട്ടുള്ള താരം 28 കളികളിൽ 28 വിക്കറ്റുകളാണ് നേടിയിട്ടുള്ളത്. യഷ് ദയാലിനെ പോലെ സ്ക്വാഡിലെ മറ്റൊരു പേസ് ബോളറായ വിജയകുമാർ വൈശാഖിനും ഒറ്റക്കളിയിൽ പോലും പ്ലേയിംഗ് ഇലവനിൽ അവസരം കിട്ടിയില്ല. കഴിഞ്ഞ IPL സീസണിൽ RCBക്ക് വേണ്ടി കളിച്ച വൈശാഖ് ആഭ്യന്തര ക്രിക്കറ്റിൽ കർണാടകയുടെ താരമാണ്. ദക്ഷിണാഫ്രിക്കയിൽ അവസരം ലഭിച്ചിരുന്നെങ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് IPL ലേലത്തിൽ തന്റെ മൂല്യം ഉയർത്താൻ ഈ യുവതാരത്തിന് സാധിക്കുമായിരുന്നു. IPLൽ 11 കളികളിൽ ഇറങ്ങിയിട്ടുള്ള ഈ വലങ്കയ്യൻ പേസർ 13 വിക്കറ്റുകളാണ് വീഴ്ത്തിയിട്ടുള്ളത്. വരാനിരിക്കുന്ന താരലേലത്തിൽ അദ്ദേഹത്തിന് മികച്ച ഡിമാൻഡ് ഉണ്ടാകുമെന്ന സൂചനകളുണ്ട്.